ലോകം സമാധാനത്തിലേക്ക് പോവില്ലേ? ആ ലോക സമാധാനത്തിലേക്കൊക്കെ പോവും, പക്ഷെ അത് അവസാനിപ്പിക്കാൻ ആമ്പിള്ളേരെ തീരുമാനിക്കണം. നമ്മൾ വലിയ പൊങ്ങച്ചക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയർ പൊതുവെ. പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത്. ഈ പൊങ്ങച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതെ, ഈ കളർ എനിക്കിട്ടാണോ എനിക്കിട്ടാണോ എന്ന് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നമ്മൾ ഏറ്റവും ഉന്നതമായ സാംസ്കാരിക നിലവാരം പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നമ്മളെക്കാൾ മോശക്കാരാണ് എന്നൊരർത്ഥമുണ്ട്. അമേരിക്ക പിളർന്നു പിന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത്, ചൈന പോകുന്ന സംസ്കാരങ്ങൾ എല്ലാം, റഷ്യ ഓൾറെഡി ഗോൺ, അങ്ങനെ സംസ്കാരങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ രാജ്യം ഉറ്റുനോക്കുന്നതെന്ന് ഇന്ത്യയാണ്. ഇതൊന്നും ലോകത്ത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. എന്ത് റോളാണ് പാകിസ്ഥാൻ പാലസ്തീൻ പ്രശ്നത്തിൽ ഇന്ത്യക്ക്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വീഴ്ത്താൻ പോണു. ഒരു റോളും ഇല്ല, നമ്മൾ വെറുതെ പൊങ്ങച്ചൻ പറയുകയല്ലേ. ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്കെന്നെ കൊത്തി. നമ്മുടെ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ട് ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കം അത് ഇതുവരെ തീർത്തിട്ടില്ല നമ്മള്. ആ നമ്മൾ പറയുകയാണ് നമുക്ക് വലിയൊരു റോൾ നിർവഹിക്കാനുണ്ട്, വെറുതെ പൊങ്ങച്ചടിക്കുകയാണ്, നമുക്കൊരു റോളും ഇല്ല. അന്താരാഷ്ട്ര തലത്തിൽ നമുക്കൊരു വിലയുമില്ല. നിങ്ങൾ ആരാണ് ഞാൻ ചോദിക്കുന്നത്? നമ്മൾ ആരാണ് അല്ല എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? താൻ ആരാണെന്നത് എനിക്ക് അറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ലോകത്ത് ന്യായം നടപ്പിലാക്കാനുള്ള ശക്തി നമുക്കുണ്ടോ? ദുർബലൻ പറയുന്നത് ആര് കേൾക്കാനാണെന്ന്. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താ ഒരു പുല്ലുമല്ല. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും സെക്യൂരിറ്റി കൗൺസിലില് വീറ്റോയുള്ള രാജ്യങ്ങളാണ്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട്, അമേരിക്ക, ചൈന, റഷ്യ, അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ. ഇവരൊക്കെ പറഞ്ഞ നാട്ടുകാർ കേൾക്കും, കേട്ടില്ലെങ്കിൽ മിലിറ്ററി അയച്ച് കേൾപ്പിക്കും അവര്. നമുക്കൊരു റോളും ഇല്ല അവിടെ. നമ്മൾ വിചാരിച്ച ഒരു ചുക്കും നടക്കുക, നാല് പ്രസംഗം യുണൈറ്റഡ് നേഷൻസ് നടത്താമെന്നുള്ളതല്ലാതെ പട്ടി വിലയാണ് നമുക്ക് അവിടെ. ലോകരാഷ്ട്രങ്ങളുടെ തീരുമാനം മാറ്റിമറിക്കാനുള്ള ശക്തിയൊന്നും ഭാരതത്തിന് ആയിട്ടില്ല. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. ബർമയിൽ, മ്യാൻമറിൽ നടക്കുന്നുണ്ട് റോഹിംഗ്യ മുസ്ലിം. നമ്മൾ എന്ത് ചെയ്തു? ആങ് സാൻ സൂ ഈ തെരഞ്ഞെടുക്കപ്പെട്ട നോബൽ സമ്മാനം കിട്ടിയ ആളാ, എടുത്ത് ദൂരെ കളഞ്ഞു പട്ടാളക്കാരെ. വീണ്ടും അവര് പട്ടാള ഭരണത്തിലായി. നമ്മൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. മാലിദ്വീപിൽ പട്ടാളം, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വെറുതെ പൊങ്ങച്ചം പറയരുത്, നമുക്കൊരു റോളും ഇല്ല. ഈ പൊങ്ങച്ചം പറയരുത്, ഈ വിലയൊന്നും നമുക്ക് നാട്ടിൽ ഇല്ല, ലോകരാജ്യങ്ങളിൽ ഇല്ല. രവീന്ദ്രോ, ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. വെറുതെ മസിൽ പിടപ്പിക്കണ്ട, നമ്മൾ വേറെ ഒരു ചുക്കും നടക്കില്ല. പോട്ടെ സാർ.